शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। किस्मत की लकीरों से ശ്രദ്ധയും കീർത്തിയും ഈ വീട്ടിലെ മരുമക്കളാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഈ വീട്ടിലേക്ക് കടന്നു വരണം. ഞങ്ങള് ചടങ്ങുകളൊക്കെ മേളി വെച്ച് തന്നെ നടത്തിക്കോളാം. ആർത്തി, ഏട്ടത്തിയമ്മ മേളിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. മോളെ സൂക്ഷിച്ച്. ചേച്ചി, ഇത് വലിയ ദുഷ്ശകനമാണല്ലോ. നിങ്ങളുടെ മരുമകളെ തെറ്റായ ഡയറക്ഷനിൽ കാലി വെച്ചു. വോ, അത് കിട്ടിയല്ലോ. ദേ, കണ്ടില്ലേ വരുൺ മോനെ, നീ എത്ര ബുദ്ധിയുള്ള പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാലോ. എല്ലാ ചടങ്ങിലും കീർത്തി തന്നെയാണ് ജയിക്കുന്നതെന്ന്. ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ വേണം നോക്കിക്കോ ചേച്ചി. നമ്മുടെ വരുൺ അവള് വരച്ച വരയിൽ നിർത്തും, അതാണ് കീർത്തി. ഞാൻ സന്തോഷം കൊണ്ട് എന്തോ പറഞ്ഞതുപോലെ എനിക്കറിയില്ല. ഇപ്പോ ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട്, അതുകൂടെ ചെയ്തേക്കാം. ആന്റി, ഞാൻ നല്ല ടയേർഡാണ്. ഇതൊക്കെ നമുക്ക് നാളെ ചെയ്താല്. എനിക്കൊന്ന് ഉറങ്ങണം. നിനക്ക് മാത്രമല്ല ക്ഷീണം, ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ടയേർഡായിരുന്നു. ദാ നോക്കുമോളെ, നീ ടയേർഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് പോയി റെസ്റ്റ് എടുത്തോളൂ. വരുൺ മോനെ, കീർത്തിയുടെ കൈ കെട്ടിയിരിക്കുന്ന ഈ ചരടുണ്ടല്ലോ, അത് നീ അഴിച്ചെടുത്ത് ഇവിടേക്ക് വെക്കണം. നിനക്ക് മനസ്സിലായോ? കൈ കാണിച്ചേ മോളെ. ഒരു ചീറ്റിങ്ങും പാടില്ല, ഒറ്റ കൈ കൊണ്ട് വേണം അഴിക്കാൻ. ശരി. നോ ചീറ്റിംഗ്. ഇന്നത്തേനുള്ളി അഴിച്ചെടുക്കോ മോനെ. താങ്ക് യു കീർത്തി, നീ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ കെട്ടെടുക്കാനായിട്ട് എനിക്ക് ഒരു ജന്മം തന്നെ വേസ്റ്റ് ആയേനെ. അതെ, ശരി. അമ്മേ, വല്ലാത്ത ടയേർഡാ എനിക്ക്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും റൂമിൽ പൊക്കോട്ടെ. നയന ചേച്ചി, നമ്മൾക്ക് കിട്ടിയ മരുമകള്, അവൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. എന്നാൽ ആ ശ്രദ്ധേയത്തുള്ള കാര്യമൊന്നും ഇവളുടെ അടുത്തില്ല. നിങ്ങളെ കുറിച്ചോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോ ഈ കാര്യം നിന്റെ അടുത്ത് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ചേട്ടാ, റിതു പറഞ്ഞതിൽ എന്താ തെറ്റ്? എനിക്കിതൊന്നും ഒട്ടും പിടിക്കുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? അവർ കുട്ടികളാണ്. ഇപ്പൊ ഈ നടന്ന കല്യാണം മനസ്സിലാക്കാൻ അവർക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. പിന്നെ നീ നമ്മുടെ മകന്റെ മുഖത്തെ സന്തോഷം കണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇപ്പൊ എനിക്ക് ദേഷ്യം മുഴുവൻ തനൂജയോടാ. ഒരു ചാൻസ് കിട്ടിയപ്പോ അവൾ ആ പാവം പിടിച്ച ശ്രദ്ധ മോളെ ആ അഭയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവരുടെ ഞാൻ എന്ത് ചോദിക്കാനാ? ഓൾറെഡി എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇനി എന്റെ ജീവൻ കൂടാണ് വേണ്ടത്? പറയൂ, ഞാൻ വരുന്നില്ല എന്ന്. എന്ത്? ഇല്ല, ഞാൻ എവിടെയില്ല നടന്ന ചേട്ടന്റെ തിരക്കേന്നറിയോ? ടെറസിലും പോയി നോക്കി. നമ്മുടെ അച്ഛനാണെങ്കിൽ ദേഷ്യം കൊണ്ട് എപ്പം വേണേലും പൊട്ടിത്തെറിക്കാം. പിന്നെ ശ്രദ്ധയേട്ടത്തി തനിയെ ഇരുന്ന് റൂമില് ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം നടക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വെയിറ്റ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യട്ടെ. വിഷമം വരുന്നുണ്ട്, വരട്ടെ. അവരോട് പോയി പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. ശരി, ഞാനെന്നാ താഴെ പോവാ. അച്ഛനോട് പറഞ്ഞേക്കാം ചേട്ടൻ വരുന്നില്ലെന്ന്. മരിച്ചു പോയെന്നും പറഞ്ഞേക്കാം. ഇരിക്കൂടെ കുറച്ചു നേരം, ഇനി ഒരു പ്രശ്നവും വേണ്ട. അപ്പൊ ഓക്കെ, ശരി. പക്ഷേ ഇത് ആരോടും പറയണ്ടെങ്കിൽ എനിക്ക് ട്രീറ്റ് വേണം. പൈസ മരത്തെ കിളിച്ചതെങ്കിൽ എന്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായേനെ. ട്രീറ്റ് ഒന്നുമില്ല, പോരുന്നു. അങ്ങനെയോ?
ഞാനറിഞ്ഞല്ലോ ശ്രദ്ധേട്ടത്തയുടെ പേരിൽ ഒരു കാശുമരം ഉണ്ടെന്ന്. അത് ചേട്ടന്റെ റൂമിലാണെന്നും അവിടുന്ന് കുറച്ച് കാശെടുത്ത് എനിക്കും തന്നേക്ക്. 10 പൈസ പോലും നിനക്ക് തരില്ല. എന്താ ചേട്ടന് വേണ്ടെങ്കി വേണ്ട, അമ്മയുണ്ടല്ലോ, അമ്മയ്ക്കറിയാം എങ്ങനെയാ കാശ് വാങ്ങേണ്ടതെന്ന്. ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വലിയ ലോട്ടറിയാ അടിച്ചേക്കുന്നത്. ലോട്ടറി അടിച്ച് എനിക്കല്ലേ വരുണ്ണ, അവന് ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ അവന് കിട്ടാൻ പറ്റിയില്ലേ? ഷാറുഖാൻ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ മൊത്തം മനസ്സുമിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ ആരൊക്കെ എതിർത്താലും ഈ ലോകം നിനക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും എടുത്തോണ്ടും തരും. എന്ന് വെച്ചാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാ കീർത്തി, ഇപ്പൊ കണ്ടില്ലേ ഈ ലോകം തന്നെ അത് ഒരുമിച്ച് നടത്തി തന്നത്. എന്തു പറ്റി, എന്തിനങ്ങനെ തുറിച്ചു നോക്കുന്നെ? ഞാൻ എപ്പം നിന്നെ ആദ്യമായിട്ട് കണ്ടോ അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച നിന്നെ തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ദൈവം അത് തന്നെ സാധിച്ചു തന്നത്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയും ഒന്നും തമാശയല്ലായിരുന്നു. നിങ്ങളുടെ മനസ്സിൽ വേറെന്തോ ആയിരുന്നില്ലേ? ശരിക്കുള്ള പ്രേമം കണ്ടില്ലേ, എന്റെ ഉള്ളിലുള്ള പ്രേമം നമ്മൾ രണ്ടുപേരും എങ്ങോട്ടാ എടുത്തോണ്ട് വന്നു. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കും. പ്രേമോ? ഇത് പ്രേമമൊന്നല്ല, ഇതൊരു ബിസിനസ്. കല്യാണം ഉറപ്പിച്ചത് ചേച്ചിയും നിങ്ങളും തമ്മിലാ, നമ്മുടെ കല്യാണമല്ല. എനിക്ക് കല്യാണം എന്നതൊക്കെ എപ്പോഴും ഒരു കമ്മിറ്റ്മെന്റാ. അതെന്താ, നിനക്ക് ഈ കല്യാണത്തെ ഇഷ്ടമില്ലായിരുന്നോ? എനിക്ക് നിങ്ങളെ കാണുമ്പോ അതിശയം തോന്നാണ്. നിങ്ങൾ എങ്ങനെ ഇത്ര സന്തോഷിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്നേ? എന്റെ ചേച്ചിയെ നിങ്ങൾ കല്യാണം കഴിച്ചില്ല, പകരം എന്നെ കല്യാണം കഴിക്കാൻ സമ്മതം പറഞ്ഞു. നല്ല പഠിത്തവും ജോലിയൊക്കെ ഉള്ള എന്റെ ചേച്ചിയെ ഒരു ജോലി ഇല്ലാതെ അഭയ കെട്ടി. നിന്റെ കല്യാണം വരുണ്ട കൂടത്തിലാണ് നടക്കേണ്ടിരുന്നത്, പിന്നെ എന്തിന് എന്നെ കല്യാണം കഴിക്കാൻ നീ യെസ് പറഞ്ഞത്? നോക്ക്, ഏതവസ്ഥയിലാണ് എന്റെ കല്യാണം കഴിഞ്ഞതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സംഭവിച്ച കാര്യം ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. എനിക്കറിയാം ഈ കല്യാണം വേറെ ഒരു ഒപ്പിക്കല. എക്സാക്ട്ലി, ഈ ചാൻസ് എല്ലാം വരുൺ കറക്റ്റായിട്ട് യൂസ് ചെയ്തറിയോ? ഇപ്പൊ പറഞ്ഞു കേക്ക്, വരുണ് നിന്നെ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അവന് കിട്ടി. വരുൺ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് മാത്രമാണെന്ന്. എടോ, എന്ത് നല്ല മനുഷ്യനാ, അവൻ എല്ലാവരുടെ മുമ്പിൽ ഹീറോ ആയിട്ട് കളിക്കുക. ഞാനോ എന്നെ എന്റെ സ്വപ്നത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലേ. എടോ, എനിക്ക് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നു, മൊത്തം എനിക്കാണല്ലോ ദൈവമേ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ഇന്ന് സംസാരിക്കണ്ട, നമ്മളെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ ഒരുമിക്കുമെന്ന്. ഇതാ കണ്ടില്ലേ, നല്ല സുന്ദരിയായിട്ട് കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയിരിക്കുന്നത്. എന്റെ സ്വപ്നം സത്യമായി. അപ്പൊ എന്റെ സ്വപ്നത്തിന്റെ കാര്യം? ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളെ ഇവിടെ നടന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കെട്ടിയില്ല, എനിക്ക് ഇഷ്ടമുള്ള ജ്വൽസ് കിട്ടിയില്ല, പിന്നെ മേക്കപ്പ്. ഞാൻ എന്റെ വിവാഹത്തെ കുറിച്ച് എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? ആ കള്ളന്മാരെ ഇടയ്ക്ക് വന്ന് എല്ലാം നശിപ്പിച്ചു. പക്ഷെ അവരെനിക്ക് നല്ല കാര്യമാണ് ചെയ്തു തന്നത്. പിന്നെ എന്റെ സ്വപ്നവും ശരിക്കും നടന്നിട്ടില്ല. നീ എന്റെ വൈഫായിട്ട് വരുമെന്ന് എനിക്ക് മുന്നേ അറിഞ്ഞിരുന്ന ഈ റൂം മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് മേടിച്ചു വെച്ചേന. അല്ല, അത് എന്തുപറ്റി? ശരി, ഒന്ന് ചെയ്യാം. നാളെ
നമുക്ക് ഷോപ്പിംഗ് പോയാലോ? കല്യാണം പെട്ടെന്ന് നടന്ന കാരണം നീ ഒന്ന് കൊണ്ടുവന്ന് കാണില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് എന്തൊക്കെ മേടിക്കണോ അതെല്ലാം തന്നെ മേടിച്ചേക്കാം. നാളത്തെ എൻ്റെ ഗ്രീൻ കാർഡ് അത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ആലോചിച്ചിട്ട് പറയണേ. കീർത്തിയുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മാസം 2,50,000 രൂപ ശമ്പളം മേടിക്കുന്ന ഞാൻ നിനക്ക് വേണ്ടി ഇതുപോലും ഞാൻ ചെയ്യത്തില്ലേ? പിന്നെ നിനക്ക് വേണ്ടി 500 ക്രെഡിറ്റ് കാർഡ് പോലും യൂസ് ചെയ്യാം. നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, കൊള്ളാം. അതെ, കീർത്തി, നമുക്ക് രണ്ടുപേർക്കും അറിയാം നമുക്ക് എങ്ങനെയാ കല്യാണം കഴിഞ്ഞെന്ന്. അത് നിന്നെ കഷ്ടപ്പെടുത്തി കാണും. പക്ഷെ ഇതിനുശേഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കാൻ പോകുന്നത്. ഞാൻ സത്യം ചെയ്യുക, ഇനി തൊട്ട് നമ്മൾ രണ്ടുപേരും ഇതുപോലെ തന്നെ സന്തോഷമായിട്ടിരിക്കുമെന്ന്. എന്നാലേ നമുക്ക് രണ്ടുപേർക്കും എല്ലാ ദിവസവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഐ പ്രോമിസ് യു കീർത്തി, ഞാൻ ഒരിക്കലും നിന്നെ ഹേർട്ട് ചെയ്യത്തില്ല. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തിത്തരും. ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ സന്തോഷമായിട്ട് നോക്കും. പിന്നെ എന്ത് നടന്നാലും ഐ വിൽ ഓൾവേസ് ലവ് യു കീർത്തി ഫോർഎവർ. എൻ്റെ കല്യാണം എൻ്റെ സ്വപ്നത്തിനനുസരിച്ച്, പക്ഷെ അവൻ്റെ സ്വപ്നമാണെങ്കിൽ സത്യമാക്കുകയും ചെയ്തു. കെട്ടിയോളാകാമെന്നൊന്നും നീ ഒരിക്കലും ശ്രമിക്കണ്ട. പിന്നെ ഒരു കാര്യം, നീ നല്ല ചെവി തുറന്ന് കേട്ടോ. നമ്മൾ തമ്മിൽ ഒരു ഭാര്യ ഭർത്തൃബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാൻ നിന്റെ അടുത്ത് ഒന്നും ചോദിച്ചു വരില്ല, നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചു വരണ്ട. അതായിരിക്കും നമുക്ക് നല്ലത്. എനിക്ക് ശ്രദ്ധ മോളെ വളരെയധികം ഇഷ്ടമായി. മോനെ, വരുൺ, ഇനി നീ പറയാ. മണ്ഡപത്തിലേക്ക് ജീവനോടെ പോണോ അതോ ശവമായിട്ട് പോണോ? ഊരടി, നീ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ മുഴുവൻ ഊരടി. ശ്രദ്ധ, എന്തു പറ്റി? ശ്രദ്ധ, ശ്രദ്ധ, എന്തെങ്കിലും ദുർസ്വപ്നം കണ്ടോ നീ? ശ്രദ്ധ, നമ്മുടെ ശ്രദ്ധ വളരെ പാവ, എനിക്കൊന്ന് പേടിയാകുന്നുണ്ട്. നീ എന്തോ ദുർസ്വപ്നം കണ്ടിട്ടുണ്ടാതാ. വിഷമിക്കണ്ട, നമ്മുടെ രണ്ട് മക്കള് സന്തോഷമായിട്ട് തന്നെ. ശ്രദ്ധയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഒരു പെറ്റ അമ്മയ്ക്ക് അത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ട്. ശ്രദ്ധയ്ക്ക് എന്തെങ്കിലും കഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവള് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പറഞ്ഞേനെ. നിങ്ങൾക്കറിയാലോ അവളെ കുറിച്ച്. ശ്രദ്ധ ഒരിക്കലും ഇതുവരെ അവളുടെ കഷ്ടവും ബുദ്ധിമുട്ടും നമ്മളെ അറിയിച്ചിട്ടേ ഇല്ല. അവള് കുഞ്ഞായിരിക്കുമ്പോ മുതല് മുറിവുണ്ടായ കൂടി അവള് മിണ്ടാതെ വന്നിരിക്കില്ലേ? അവൾ നമ്മളോട് പറയാറേ ഇല്ല.
അമ്മയച്ഛന് വിഷമിക്കില്ലേന്ന് കരുതി എല്ലാ സങ്കടങ്ങളും അവള് മനസ്സിൽ ഒതുക്കും. ഒറ്റയ്ക്കിരുന്ന് അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ സങ്കടം അവൾ ആരോടും പറയത്തില്ല. ഒരമ്മയ്ക്ക് മാത്രമേ ഒരു മോളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ. ഇന്നും നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ചേട്ടത്തി അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. നീ ഇവിടെ തനിയെ നിന്ന് എന്ത് ചെയ്യാ? ഓൾറെഡി ഞാൻ വട്ടുപിടിച്ചിരിക്കുക, അതുകൊണ്ട് നീ മിണ്ടാതെ പോക്കോ. പോക്കോ, നിനക്ക് പോയി കിടന്നുറങ്ങാൻ സമയമായില്ലേ? പോ. നീ എന്തിനാ അതിന് ബലിയാടാവാൻ നിന്നു കൊടുത്തത്? ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണോ കല്യാണം കഴിക്കുന്നത്? ആ ഞാൻ ചെയ്യും, ഞാൻ കല്യാണവും കഴിക്കും. അതിന് നിനക്ക് ഇപ്പൊ എന്താ വേദനിക്കുന്നത്? ആ കത്തുന്നുണ്ട്, നന്നായി കത്തുന്നുണ്ട്. ഇവിടെ വേറെ ആരുടെയും കൂടെ നീ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ജീവിതത്തിൽ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലിരിക്കുക. ഇവിടെ വന്ന് പിന്നെ എന്നെ വെറുപ്പിക്കരുതേ. ദേവിയെ തന്നെ വിട്. ഇന്നലെ ഞങ്ങൾ ഇയാളാ ഗുണ്ടകളുടെ കൂടെ ചേർന്ന് പിടിക്കാൻ ശ്രമിച്ചത്. അത് ശരിക്കും ഇവൻ തന്നെയാ. ഇയാളാ എവിടെ? ഇവിടെ താഴെയോ? വേണ്ട വേണ്ട വേണ്ട, അങ്ങോട്ട് പോവരുത്. അവരെന്ത് ചെയ്യാനും മടുക്കില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താ നമുക്ക് പോലീസിനെ വിളിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാം. ഇവമാരെ ഞാൻ വെറുതെ വിടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. നീ ഈ സമയത്ത് ഇവിടെ നിന്ന് എടുക്കുക. അത് ശ്രദ്ധയാ ഗുണ്ടകളെ ഇവിടെ കണ്ടെന്നാ പറഞ്ഞേ. അന്ന് അവളെ അറ്റാക്ക് ചെയ്തില്ലേ? ഇവിടെ റൗഡി ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ പട്ടി അല്ലാണ്ട് വേറെ ആരും തന്നെ ഇല്ല. പക്ഷെ ശ്രദ്ധ അവരെ കണ്ടെന്നല്ല പറഞ്ഞേ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞാ വിശ്വസിക്കില്ലേ? ഞാൻ പറയുന്നല്ലേ ഇവിടെ ആരില്ലെന്ന്. ഇങ്ങോട്ട് നോക്കിയേ, അപ്പൊ നടന്ന ആ സംഭവം കാരണം അവൾ ഇപ്പോഴും പേടിയില്ല. അവൾ പേടിച്ചിരിക്കുക, അവൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. അതാണ്, നീ ടെൻഷൻ ആവണ്ട. നീ അവളെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോ. ഞാൻ എല്ലാം നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് വാതിലും ചാരിയിട്ട് ഞാൻ അകത്ത് കയറിക്കോളാം. ഓക്കെ. അല്ല, നീ എന്തിനാ ഈ രാത്രി ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്നത്? അത് ഞാൻ ആക്ച്വലി ആരെയോ കണ്ട പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നത് ഇങ്ങോട്ട്. പക്ഷേ ഇവിടെ ആരും തന്നെ ഇല്ല. സംഭവിച്ചതൊക്കെ ആലോചിച്ച് നോക്കിയാൽ പേടിയായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ നീ പേടിക്കണ്ട.
എന്ത് പറ്റി? നീ പോകുന്നില്ലേ? നീയും വേഗം വാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചെവിക്കല്ല് നോക്കി രണ്ടെണ്ണം തന്നെന്ന് വെച്ചോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന്? ഒരു പക്ഷെ ആരെങ്കിലും നിന്നെ ഒന്ന് കണ്ടിരുന്നാലോ? ചിട്ട പ്ലാൻ എല്ലാരും അറിഞ്ഞിരുന്നേനെ. പിന്നെ നോക്ക് സാറേ, പണി കഴിഞ്ഞാൽ ഉടൻ കാശരാന്നാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പറഞ്ഞ കാശ് കിട്ടിയില്ലല്ലോ, അപ്പൊ എനിക്ക് വന്നല്ലേ പറ്റൂ. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെന്താ, നീ പണിയെടുത്തോ അത് നശിപ്പിച്ചോ? ഞാൻ എന്താ പറഞ്ഞേ? എന്തിനാടാ ഡ്രൈവറെ വിടിവെച്ച്? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ആരും തോക്കൊണ്ട് വിടിവെച്ചില്ല. ആ പെണ്ണ് വെപ്രാളം കൊണ്ട് ഓടാൻ ശ്രമിച്ചതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അറിയാതെ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ കഴിയൂ? ഞങ്ങൾ എടുത്ത് രക്ഷപ്പെട്ട് ഓടിയിട്ട് ആള് പോയി തൂണലടിച്ച് വീണതാണ്. ഞാൻ പറഞ്ഞതല്ലേ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലെന്ന്. നീ ആ പെണ്ണിനെ മാത്രം മണ്ഡപത്തിലോട്ട് വിടാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാനത് പറഞ്ഞത്. എന്നാലേ എന്നെ കൊണ്ട് കീർത്തിയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. സാറിനൊരു കാര്യം അറിയോ? ആ പെണ്ണ് ഭയങ്കര ധൈര്യശാലിയാ. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ട് അവൾ നിന്നില്ല. ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും സാർ? ഒരു പക്ഷേ ഈ കാര്യം ആർക്കെങ്കിലും ഇവിടെ അറിഞ്ഞിരുന്നാൽ അത് വലിയ പ്രശ്നമായി മാറിയേനെ. എങ്ങനെയോ എന്നാ, ഇതിനുശേഷം ഞാൻ നിന്നെ കാണാൻ വരത്തില്ല, നീയും എന്നെ കാണാൻ വരരുത്. മനസ്സിലായില്ലേ? പോയിക്കോ. ഇത്രയും വലിയൊരു ആക്സിഡന്റിന് ശേഷം ഇങ്ങനൊക്കെ തോന്നുന്നത് സാധാരണയാ. സോ റിലാക്സ്. കുറച്ച് സമയമെടുക്കും, പക്ഷെ എല്ലാം ശരിയാവും. നീയും കൂടെ അല്ല വന്ന് താഴെ നോക്കിയത്? അവിടെ ആരും ഇല്ലായിരുന്നു. നീ വന്ന് ആ സോഫയിൽ കിടന്നിറങ്ങിക്കോ. ഭക്ഷണം ആറുന്നതിന് മുമ്പ് എല്ലാരും കഴിക്കാം, വന്നാട്ടെ. ഇല്ല ഇല്ല ഇല്ല, അതൊന്നും വേണ്ട സാർ. എന്നാ പിന്നെ മധുരം ഒന്നെങ്കിലും എടുക്കാം. ശ്രദ്ധമോള് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രദ്ധമോളെ പായസം കൊടുക്ക. ഇത് കുറച്ചെങ്കിലും കഴിക്കുന്നേ. പറഞ്ഞിട്ടില്ല എനിക്കൊന്നും വേണ്ടെന്ന്? പിന്നെ എന്തിനാ എന്നെ ആവശ്യമില്ലാതെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ചിന്തിക്കരുത്, പ്രത്യേകിച്ച് എന്റെ കാര്യത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത്. ഇങ്ങനെയാണോടാ ഭാര്യയോട് സംസാരിക്കുന്നത്? നിന്റെ സ്വഭാവത്തിന് ഇങ്ങനെ ഒരു ഭാര്യ കിട്ടിയ നിന്റെ ഭാഗ്യം. അവക്ക് എന്ത് കുറവാണോ ഉള്ളത്? എതിരൊന്നും പറയാതെ മര്യാദക്ക് ശ്രദ്ധയെ നീ വിളിച്ചോണ്ട് വരണം കേട്ടോ. അച്ഛാ അതൊക്കെ മറന്നേക്ക്, ഇതൊന്നും സ്വപ്നത്തിൽ പോലും നടക്കില്ല.